ഹായ് മച്ചാമാരെ മൈ ഡ്രീമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മച്ചാമാരെ നമ്മുടെ പിങ്കിയുടെ പ്രസവമാണ് ഇന്ന്. അയ്യത്തോണ്ട് കെട്ടിരുന്നതാണ്. അപ്പൊ സച്ചു വന്നപ്പോഴാണ് സംഭവം കണ്ടത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രസവം എടുക്കാം. അതു സമയമൊരു ദിവസമാശു ദുര്യോധനൻ മകളുമുഖിയുടെ മംഗല്യ കോലാകന പ്രസംഗം സുഭഗന ബലപതി ലക്ഷണന്ദൻ കരം കൈക്കൊണ്ട് അത് പൊഴുതു കൗരവന്മാരും പറഞ്ഞിരു അതിദുരിതശാലിയാ സാമ്പൻ ശിശു ഓപ്പുകൾ പെരിയ നമ്മയും ചിത്തരം വികൃതികൾ കരച്ചടി നിന്നവൻ തന്നെ നാം ചടുതി പിടി വെട്ടിട്ടു ബന്ധനം ചെയ്യണം ചടുതിയത് മൂലമായാദവ സൈന്യവും പ്രതികൾ പെരുതുള്ളൊരു കൃഷ്ണനും വന്നിക കൃതാരണമതാകുമെന്തു ചേതമിക പടയിൽ വിരേതം നമുക്കിങ്ങനെ കർണനം പോരി ശ്രവാദിയാം യവനെ മുറച്ചു ദുര്യോധനൻ താതനോട് അനുസരണമാക്കി വണ്ണം തുടർന്നിതോ രണമതു തുടർന്നവരൊക്കവേ തോറ്റിതോ രണപടുതയുള്ളൂരു സമ്പനോടന്നേരം കൗരവർ സാമ്പന്റെ സാധീന സാമ്പൻ തന്റെ അടൽ പൊരുതി ബന്ധിച്ചു കത്തിന മാമ്പുരെ വടിവിനോട് മാനേന വാണാരവർകളും അതു സമയമകിന മധു പ്രശാന്തി ചെന്ന് ോട് സൈന്യ കോലാകല സൈന്യം അതു കരുതിയ ഉഗ്രസേനാഥയാ കൗരവർ നഗരവും ഉടൽ നശിപ്പാങ്കിമിക്കുമ്പോൾ അരികൾ കുലകാലനായുള്ള ഒരു രാമനും അന്തരംഗത്തിനോർക്കൊന്നു ചെയ്താലിടോ കുലകം അതിനൊരു ബന്ധുവായി വന്നിട്ട് സന്ധി ചെയ്തിടുവാനപ്പോഴേ ഇതുവരെ സമേതയ കൃഷ്ണനെ തന്നെയും ഐക്യമത്യം ചെയ്തു മോദേന രാമനും ഉടമയോട് തോതിലേ പുറപ്പെട്ട് ഒന്നിച്ച് ഉടനെ ഒരു കുലം അത് വസിക്കുന്ന രാമൻ പുലരുത്തവാ കൊച്ചിനെ തൊട്ടം ചെന്നേ കൊച്ചിനെ തൊട്ട സ്വാദം മാറും അപ്പൊ കണ്ട ഒരു കുട്ടി ഇറങ്ങിയിട്ടുണ്ട്, ഒരു കുട്ടി കൂടെ ഉണ്ടെന്നാണ് ഒരു വിചാരം. കാരണം വയറ് വലുതായിട്ട് അങ്ങോട്ട് താന്നിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പൊക്കിള് 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 അടിച്ചോട്ടിക്ക് പണിയാ
നീ കുറേ കടന്ന് വീണും വീണൊക്കെ ആയിരിക്കും എണീക്കുന്നത്. അല്ല, കാല് നല്ല നീളം കേട്ടോ, നല്ല നീളമുണ്ട് കാലിന്. നീ ഇവിടെ കൊണ്ട് കെട്ടിയാലും മതി, തിന്നോളൂ. മതിലല്ല, എന്തേരം വെള്ളം കൊടുക്കും? മൂന്നര കൊടുക്കും, കുഴപ്പമില്ല. പൂക്കൾ പൊട്ടിയിട്ടില്ല, പൂക്കൾ പൊട്ടുവാണെങ്കിൽ ഒരു നൂലിന് കെട്ടണം. അമ്മൂമ്മയ്ക്ക് അങ്ങ് വെപ്രാളാട്ടോ. ഇത് അറിഞ്ഞോ? ഇത് എന്തോ അറിഞ്ഞില്ല. മൂക്ക് വീണം തോന്നുന്നു, കണ്ണൊക്കെ തുടച്ചത് അന്ന് തുറന്നാ. ഒരു മക്കുരുക്കാന്നല്ലേ, ആദ്യം കണക്കല്ലേ മുഖമൊക്കെ. ഇത് എത്ര മാസം ഇങ്ങോട്ട് വാ. രാവിലെ അറിയിക്കാൻ എന്താ, ഞാൻ അയ്യത്തോണ്ട് കെട്ടുവായിരുന്നു. അപ്പൊ എന്തായാലും ഒരു ചെറുക്കൻ വന്നിട്ടുണ്ട്, ഇനി ഒന്നും ഉണ്ടെന്നറിയത്തില്ല. എന്തായാലും അവർ ഇവിടെ തന്നെ നിൽക്കട്ടെ, ഇങ്ങനെ പയ്യെ എണീക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ വരട്ടെ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വന്ന് എണീറ്റ് പാല് കുടിക്കും, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പാല് കൊടുക്കാം. അപ്പോഴത്തേക്കും അവർ അവിടെ കിടന്ന് കരയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പോയി അവരെ അഴിച്ചുകൊണ്ട് വരട്ടെ.